നമസ്കാരം. ഹലോ മിസ്റ്റർ ചിറ്റിലപ്പള്ളി, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. നിന്ന് നിങ്ങളുടെ ദിവസമാണ്. കാര്യം ഒരു നിഷ്പക്ഷനാണ്, ഈ സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ ഒരു പൊതു തോന്നൽ ചില മാപ്രകളിലൂടെ നിങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ അവസരവാദ വേദനകളും അവസരവാദ ട്രോളുകളൊക്കെ ദൈനംദിനം കാണുന്നതാണ്. അപ്പോ നിങ്ങൾ മുൻപ് ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഒരു കണ്ടിന്യൂഷൻ ഇന്നിപ്പോ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ UDFന്റെ സെക്രട്ടേറിയറ്റ് വളയാൽ സമരം നടന്നല്ലോ, അറിഞ്ഞല്ലോ. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പരാതിയൊന്നും ഇല്ലെങ്കിലും ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ ആ സമരത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണമെന്നും പറഞ്ഞൊരു ആവശ്യം ഉന്നയിച്ചു. അറിഞ്ഞില്ലായിരുന്നു, അറിഞ്ഞില്ലെങ്കിൽ ഇതേ കണ്ടോ, ഇതാണ് സംഭവം. കണ്ടല്ലോ എങ്ങനെയുണ്ട് ആ സ്ത്രീയുടെ പ്രകടനം, നന്നായിട്ടില്ലേ? അതായത് പൗരന്റെ അവകാശത്തിന് വേണ്ടി സംസാരിച്ച ആ സ്ത്രീ, അവർ ജോലിക്ക് പോകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ട് നിങ്ങളുടെ പ്രത്യേക താല്പര്യമുള്ള ആൾക്കാർ, അവർ വഴിമാറി കൊടുക്കാതെ മുദ്രാവാക്യം വിളിച്ച ഒരു സ്ത്രീയുടെ വായടപ്പിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്തു തോന്നുന്നു? ഒന്നും തോന്നുന്നില്ലേ? ഒന്നും തോന്നുന്നില്ലെങ്കിൽ തോന്നേണ്ടതുണ്ടല്ലോ. ദേ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് നിങ്ങൾ 2015 December 15 പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിലെ ഡയലോഗ് എന്താണ്? അത് അന്ന് ഒരു സമരം നടന്നു. അത് ഇതുപോലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ട ഉമ്മൻചാണ്ടി അച്ചായൻ തന്നെ, നമ്മളെ പോലത്തെ ഒരു അച്ചായൻ, ആ അച്ചായന്റെ രാജി ആവശ്യപ്പെട്ട് സോളാർ കേസിൽ ഇടതുപക്ഷം നടത്തിയിരുന്ന ഒരു പ്രതിഷേധത്തിൽ സന്ധി എന്ന സ്ത്രീ അന്ന് ഒരു പ്രതിഷേധിച്ച രംഗം ഉണ്ടായിരുന്നല്ലോ. ആ ദൃശ്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതാ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അതുകൂടെ കാണുന്നുണ്ട്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ആ സംഭവം നടന്നപ്പോ നിങ്ങളിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, സന്ധ്യയുടെ ഒരു പത്രവാർത്ത വന്ന ഫോട്ടോ ഇട്ടുകൊണ്ട്. ദേ ഇതായിരുന്നു ആ പോസ്റ്റ്. ഐ ബിലീവ് വാട്ട് സന്ധ്യ ഡിഡ് വാസ് സംതിങ് വിച്ച് ഐ വുഡ് ഹാവ് ലൈക്ക് ടു ഡു. ലെറ്റ് ദിസ് ബി എ മോട്ടിവേഷൻ ഫോർ അതർ ഓർഡിനറി സിറ്റിസൺസ്. ഇതായിരുന്നു നിങ്ങളുടെ കമന്റ്. ഇപ്പോ ചിലപ്പോ സാധാരണക്കാരെ കേൾക്കുമ്പോൾ അവർ കൂടി മനസ്സിലാവണല്ലോ. ഐ ബിലീവ് വാട്ട് സന്ധ്യ ഡിഡ് വാസ് സംതിങ് വിച്ച് ഐ വുഡ് ഹാവ് ലൈക്ക് ടു ഡു. ഞാൻ വിശ്വസിക്കുന്നത് സന്ധ്യ എന്ന ആ സ്ത്രീ ചെയ്തത് എന്താണോ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യമാണ്. ലെറ്റ് ദിസ് ബി എ മോട്ടിവേഷൻ ഫോർ അതർ ഓർഡിനറി സിറ്റിസൺസ് എന്നുകൂടി പറഞ്ഞു. അതായത് ഇത് മറ്റുള്ള സാധാരണ പൗരന്മാർക്ക് ഒരു പ്രചോദനം കൂടി ആകട്ടെ എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വ്യക്തമല്ലേ? അപ്പോ നിങ്ങളുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, ഒരു സാധാരണ പ്രവർത്തകയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കൈകടത്തിയപ്പോൾ പ്രതിഷേധിക്കാൻ തോന്നിയിരിക്കുകയാണ്. അന്ന് സന്ധ്യയ്ക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു 5 ലക്ഷം രൂപ പാരിതോഷികം കൊടുത്തിരുന്നു. ആ പാരിതോഷികം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പ്രഖ്യാപിക്കാനും കൊടുക്കാനും ഒരു അവസരമാണ് ഇന്നിപ്പോ സെക്രട്ടേറിയന്റെ മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഉറപ്പായിട്ടും ഇന്ന് പ്രതിഷേധിച്ച ആ വനിതയ്ക്ക് 5 ലക്ഷം രൂപ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോ ഈ ചിറ്റിലപ്പള്ളി ചിറ്റിലപ്പള്ളി എന്നൊക്കെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അക്ഷരം മാറ്റി വിളിക്കേണ്ട അവസ്ഥ വരും. കാര്യം ഇപ്പോഴല്ല, നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ അവസരവാദത്തിന്റെ ആളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഉറപ്പായിട്ട് വിളിക്കേണ്ടി വരും. ചിറ്റിലപ്പള്ളി എന്നുള്ളത് അക്ഷരം മാറ്റിയാൽ വേറെ ഒരു വാക്കുകൂടിയാകും. അതൊരു മോശം പരാമർശമാണ്. സംഭവിച്ച കാര്യം അത് ഉടനടി പ്രഖ്യാപിക്കേണ്ട. നിങ്ങൾ അത് കാര്യങ്ങളൊക്കെ കണ്ട് വിലയിരുത്തിയതിന് ശേഷം മാത്രം പ്രഖ്യാപിച്ചാൽ മതി, ഒരു തിരക്കുമില്ല. പക്ഷെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാര്യം ഇടതുപക്ഷക്കാർക്കെതിരെ എന്തെങ്കിലും സംഭവകാശം ഉണ്ടായാൽ പാരിതോഷികം കൊടുക്കുന്നത് ഒരുതരം രോഗലക്ഷണമാണ്. അതായത് ചില ഇടതുവിരുദ്ധത, ആ ഇടതുവിരുദ്ധത ഉള്ളിൽ പേര് നടക്കുന്നത് കൊണ്ടും എല്ലാം വലത് കണ്ണിലൂടെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു പ്രത്യേക അന്ധതയും കൂടി നിങ്ങൾക്കുണ്ടെന്നല്ലെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അക്ഷരം തെറ്റാതെ വിളിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കൂടെ കൂടെ നിഷ്പക്ഷനാണ് എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതൊക്കെ വസ്തുതയാണെങ്കിൽ ഈ സന്ദർഭത്തിലാണത് ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലാതെ ഇടതുപക്ഷത്തിനെതിരെയുള്ള സമരത്തിനെതിരെ ഒരു സ്ത്രീ പൊട്ടിത്തെറിച്ചപ്പോൾ, ഒരു സ്ത്രീയല്ല ഒരു കോൺഗ്രസ്സുകാരി, അങ്ങനെയും കൂടി പറയേണ്ടിയിരിക്കുന്നു. ദൃശ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ കാട്ടുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോളണം. MM ഹസൻ്റെ ഇരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവർ ഒരു സാധാ വീട്ടമ്മയല്ലായിരുന്നു, അവർ ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു. അവർ ഈ ഒരു പ്രതിഷേധം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ 5 ലക്ഷം പാരിതോഷികവും ഒപ്പം സ്പോർട്സ് കൗൺസിലിൽ അവർക്ക് ജോലി വരെ കൊടുത്തു. അനധികൃതമായിട്ട് യാതൊരു യോഗ്യതയില്ലാത്തൊരു ജോലിയാണ് അവർക്ക് കൊടുത്തത്. പിന്നീട് രാജിവെച്ചു എന്നുള്ളത് വസ്തുതയാണ് വിമർശനം ഉയർന്നപ്പോൾ. അപ്പോ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി ചെയ്യേണ്ട ഒരു കാര്യം, ഈ സമൂഹത്തിൽ നിങ്ങൾ നിരന്തരം മനോരമ കൊടുക്കുന്ന വാർത്ത, മനോരമ എന്ന് പറഞ്ഞ അച്ചായന്മാരെ പത്രമാണല്ലോ, ആ പത്രം കൊടുക്കുന്ന വാർത്തയിലെ കട്ടിങ്ങുകൾ എടുത്ത് നിരന്തരം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇടതുപക്ഷത്തിനെതിരെ അറ്റാക്ക് ചെയ്യാറുണ്ടല്ലോ. കാര്യം നിങ്ങൾ നിഷ്പക്ഷനാണല്ലോ. നിഷ്പക്ഷനായിട്ടുള്ള വ്യക്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക കാര്യങ്ങൾ കാണുമ്പോൾ അതിനെടുത്ത് എന്റെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ആ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്
പ്രചരിപ്പിക്കുന്ന വ്യക്തി മാത്രമാണ്. ആ ഒരു ആംഗിൾ പിടിച്ചാണല്ലോ ഈ വലതുപക്ഷക്കാരനായിട്ടുള്ള അച്ചായൻ കടന്നു പോകുന്നത്. എന്തായാലും ഈ കൊടുത്താൽ കൊല്ലത്തം കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി പ്രഖ്യാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു സ്ത്രീ ശബ്ദമുയർത്തിയപ്പോൾ അവർക്ക് പ്രോത്സാഹനം കൊടുത്തിട്ട് ഇവിടുത്തെ സിറ്റിസൺസിനെല്ലാം ഇനി അത് മോട്ടിവേഷൻ ആകട്ടെ എന്നുള്ള ആശംസ കൊടുക്കുമ്പോൾ ആ മോട്ടിവേഷൻ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ആ മോട്ടിവേഷൻ കാട്ടിയ വ്യക്തിക്ക് ഒരു പ്രചോദനം എന്നുള്ള നിലയ്ക്ക് നിങ്ങളൊരു പാരിതോഷികം കൊടുത്തേ മതിയാകും. അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ളവർ സ്വാഭാവികമായി പറയും, ഇയാളുടെ ഇടതുവിരുദ്ധത കണ്ടോ, ഇയാൾക്ക് കോൺഗ്രസ്സുകാരോട് പ്രത്യേക മമതയും താല്പര്യവും ഉണ്ട്, പ്രത്യേകിച്ച് അച്ചായൻ കൂടി ആയതുകൊണ്ട്. എവിടത്തെ എറണാകുളം ബേസിലെ അച്ചായന്മാരുടെ മനസ്സിലുള്ള ആ കോൺഗ്രസ് പൂതിയുണ്ടല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസ് സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അദ്ദേഹം മനോരമയിലെ അച്ചായ എഴുതുന്ന അതേ കാര്യങ്ങളെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പലപ്പോഴും അദ്ദേഹം ട്രോളാറുള്ളതും വിമർശിക്കാറുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ രാഷ്ട്രീയമാണ്. ഈ നിഷ്പക്ഷൻ എന്ന് പറയുന്ന ആ കാപട്യം ജനത്തെ കാണിക്കാനുള്ള അവസരം കൂടിയാകും അദ്ദേഹം അത് ചെയ്തില്ലെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോ ആ സ്ത്രീയുടെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും പുറത്തു വന്നിട്ടില്ല. അവർക്ക് ജോലിക്ക് പോകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ പ്രതികരിച്ചത്. ഇങ്ങനെ പ്രതികരിക്കാൻ നിങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു പ്രചോദനം കൊടുത്തിരുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതുണ്ടായതെന്ന് നിങ്ങൾ പറയൂ, അതിനെ നിങ്ങൾ അംഗീകരിക്കൂ, അതിനെ നിങ്ങൾ ആശംസിക്കൂ. അപ്പോഴല്ലേ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിഷ്കളങ്കമാണെന്നൊക്കെ സമൂഹത്തിന് തോന്നത്തുള്ളൂ. എന്തായാലും ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയുന്നത് എത്ര വളരെ കറക്റ്റാണ്. അദ്ദേഹം 2015 ചെയ്ത പ്രവൃത്തിക്ക് 2023 ഇതാ ഒരു സമാനമായ ഒരു അനുഭവം നമ്മുടെ നാട് കാട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഈ സംഭവത്തിൽ എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിക്കുക എന്നുള്ളതാണ് സസൂക്ഷ്മം വീക്ഷിക്കുന്നത്. അത് അദ്ദേഹം നിഷ്പക്ഷമായി ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരം മാറ്റി ചിറ്റിലപ്പള്ളി എന്നുകൂടി വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. വരും മണിക്കൂറുകൾ അദ്ദേഹത്തിന്റെ ആ സുപ്രധാന അല്ലെങ്കിൽ സുവർണ പ്രഖ്യാപനം വരുമെന്നുള്ള ആ കാര്യത്തിൽ കാതോർത്തിരിക്കുകയാണെന്നുകൂടി അറിയിക്കുകയാണ്.